സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ ചിത്രം മിനിമോളുടെ അച്ഛൻ നവംബർ 15 തിയേറ്ററിലെത്തും. 8 നായകന്മാർ, 8 ഗാനങ്ങൾ, 8 സംഘട്ടനം എന്നിവയാണ് ചിത്രത്തിന്റെ പ്രത്യേകത. കൃഷ്ണനും രാധയും, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കുന്ന ചിത്രമാണ് മിനിമോളുടെ അച്ഛൻ. സന്തോഷിന്റെ സഹോദരി പുത്രി വർഷയാണ് ചിത്രത്തിലെ നായകമാരിൽ ഒരാൾ. മനോരോഗം ബാധിച്ച അച്ഛന്റെയും മകളുടെയും കഥയാണ് സിനിമ. മിനിമോളുടെ അച്ഛനിലും മുൻ ചിത്രങ്ങളിലെ പോലെ അഭിനയവും സാങ്കേതിക വശങ്ങളും പൂർണ്ണമായും സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാളിദാസൻ കവിത എഴുതുകയാണ് എന്ന സന്തോഷ് പണ്ഡിറ്റിന്റെ മറ്റൊരു ചിത്രം ജനുവരിയിൽ തിയേറ്ററിലെത്തും. തന്റെ 4 സിനിമകളിലും നായകനായി എത്തുന്ന സന്തോഷ് വില്ലൻ വേഷത്തിലെത്തുന്ന ചിത്രമാണ് നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി. മംഗളം മാസികയിൽ സന്തോഷ് പണ്ഡിറ്റ് എഴുതിയ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവിയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. സന്തോഷ് പണ്ഡിറ്റാണ് ഇന്ന് ഈ ബസിലെ അതിഥി. ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, സ്വാഗതം ഈ ബസിലേക്ക്. കൃഷ്ണനും രാധയും, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന താങ്കളുടെ 3-ാമത്തെ ചിത്രമാണ് മിനിമോളുടെ അച്ഛൻ. മുൻ ചിത്രങ്ങളിലെല്ലാം പല പ്രത്യേകതകളും താങ്കൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? കൃഷ്ണനും രാധയും, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം എൻ്റെ 3-ാമത്തെ സിനിമ മിനിമോളുടെ അച്ഛനാണ്. ഒരു കുടുംബ കഥയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ചെറിയൊരു മെസ്സേജാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത്, ഇപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള മുറിവിനും സ്നേഹം ഒരു മരുന്നാണ്. അതേസമയം സ്നേഹിക്കുന്നവർ കാരണം നമുക്ക് വേദന ഉണ്ടായാൽ, സ്നേഹിക്കുന്നവർ നമ്മളെ പാര വെച്ചാൽ, ഒരിക്കലും ആ വേദനയിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടില്ല എന്നുള്ളതും, അതുകൊണ്ട് സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരെ, തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒരിക്കലും കൈവിടിയരുത് എന്നുള്ള ഒരു മെസ്സേജാണ് ഞാൻ മിനിമോളുടെ അച്ഛൻ എന്ന സിനിമയിലൂടെ ഉദ്ദേശിക്കുന്നത്. ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, ഈ ഒരു ചിത്രത്തിൽ 8 നായകന്മാരും 8 സംഘടനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും നായകന്മാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ക് വെച്ചിരിക്കുന്നത്? അതെൻ്റെ ആദ്യ സിനിമ തൊട്ട് ഞാൻ ഒരു ഉപയോഗിക്കുന്ന ഒരു വിജയരഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ 8-ാം തീയതിയാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8-ന് ഒരു പ്രാധാന്യം കൊടുക്കുന്നു. 8 ഗാനങ്ങളുണ്ട്, 8 നൃത്തരംഗങ്ങളുണ്ട്, 8 പുതിയ നായികമാരായിട്ടുള്ള കുട്ടികൾ വരുന്നു. സോണിയ, വർഷ പണ്ഡിറ്റ്, അതേപോലെ തന്നെ ലക്ഷ്മി, ശ്രുതി, ഹർഷ, ഇങ്ങനെ തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെ എന്നോടൊപ്പം ഉണ്ട്. മുൻ സിനിമകളിലെല്ലാം താങ്കൾ താങ്കളുടേതായ ഒരു ശൈലി കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്വന്തം സ്റ്റൈൽ കൊണ്ടുവരുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? ഓരോ മനുഷ്യനും ദൈവം അവരുടേതായിട്ടുള്ള ചില കഴിവുകളാണ് നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പാട്ടുകൾ എഴുതുക, കുറേയും കൂടി സാധാരണക്കാരന് ദഹിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ, അതേപോലെ തന്നെ ചെറുതെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക എല്ലാ സിനിമയിലും, ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ സിനിമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗുകൾ അധികം നാടൻ പഞ്ച് ഡയലോഗുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഈ രീതിയിലുള്ള എല്ലാ മാനറിസങ്ങളും തീർച്ചയായിട്ടും എൻ്റെ പുതിയ സിനിമയിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമയുടെ സംവിധാനവും ഗാനരചനയും ആലാപനവും അങ്ങനെ പല കാര്യങ്ങളും താങ്കൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഏത് മേഖലയിലാണ് സിനിമയിൽ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഏത് മേഖലയിലേക്കായിരിക്കും താങ്കളുടെ അടുത്ത ചുവടുവയ്പ്? ആകെ ചെയ്യാതിരുന്നത് ക്യാമറയാണ് എനിക്ക് തോന്നുന്നു. ഒരു സംവിധായകനായി മാത്രം ഞാൻ വരികയും നായകനായിട്ട് മറ്റൊരാളെ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വരുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ക്യാമറ കൂടെ ഞാൻ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ സഹോദരി പുത്രിയും ഈ ചിത്രത്തിൽ മിനിമോളുടെ അച്ഛൻ എന്ന ചിത്രത്തിലെ നായകന്മാരിൽ ഒരാളാണെന്ന് പറയുന്നു. തീർച്ചയായും എൻ്റെ കൃഷ്ണൻ രാധയും, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് രണ്ട് സിനിമയിൽ ആ കുട്ടി വർഷ പണ്ഡിറ്റാണ്. ചെറിയ റോളിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മിനിമോളുടെ അച്ഛൻ എന്ന സിനിമയിലെ മിനിമോൾ എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടറിൽ തന്നെ ആ കുട്ടി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം പാടുമൊക്കെ ചെയ്യും. ബാക്കിയൊക്കെ ജനങ്ങളുടെ കയ്യിലാണുള്ളത്. മിനിമോളായിട്ട് ചെറിയ കുട്ടിയായിട്ട് വർഷ പണ്ഡിറ്റും, സീനിയർ മിനിമോളായിട്ട് ഹാപ്പി മോളുമാണ് ഈ സിനിമയിൽ വരുന്നത്. ശ്രീ സന്തോഷ് പണ്ഡിറ്റ്, താങ്കൾ ഒരു പ്രശസ്ത വാരികയിൽ ഒരു നോവൽ എഴുതിയെന്ന് കേട്ടു, ശരിയാണോ? ഓക്കെ, ഞാൻ ഇവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു വാരികയിൽ ഞാനൊരു ഒരു നോവൽ എഴുതുകയുണ്ടായി. നീലിമ നല്ല കുട്ടിയാണ്. അപ്പോൾ എൻ്റെ 4-ാമത്തെ സിനിമ കാളിദാസൻ കവിത എഴുതുകയാണ്. അപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. 5-ാമത്തെ സിനിമ ഈ നോവൽ സിനിമയാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നീലിമ നല്ല കുട്ടിയാണ് വേഴ്സസ് ചിരഞ്ജീവി IPS എന്നുള്ള ഒരു ഫിലിമാണ് എൻ്റെ 5-ാമത്തേതായിട്ട് വരുന്നത്. താങ്കളുടെ ആദ്യ സിനിമ ഹിറ്റായി എന്ന് പറയുന്നു, എന്നാൽ 2-ാമത്തെ സിനിമ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയത്. ഇത്തരത്തിൽ പോയാൽ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാകേണ്ടി വരുമെന്ന് താങ്കൾക്കൊരു പേടിയുണ്ടോ? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന പ്രേക്ഷകരാണ് രാജാക്കന്മാർ. അവരാണ് ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരാൾ വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട്
ഭൂരിഭാഗം സിനിമാക്കാരോ അല്ലെങ്കിൽ അധികം ബുദ്ധിജീവികളോ അല്ല ഒരു ഒരാളിവിടെ വേണോ തീരുമാനിക്കും. തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളാണ്. എന്നെ സ്ഥലം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇതല്ലാത്ത വേറെ ഒരുപാട് ജോലികൾ എനിക്കറിയാം, ഞാൻ വേറെ അധികം ജോലിക്ക് പോകും. അതേസമയം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോൾ ടെലിവിഷൻ ഷോസിലായാലും അതിൽ വെച്ചല്ലേ എനിക്കിപ്പോൾ തൽക്കാലം ഒരു കാര്യത്തെ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ഷോസും നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല റേറ്റിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഇപ്പോൾ നാലാമത്തെ സിനിമ കാളിദാസൻ കവിത എഴുതുകയാണ്, ഞാൻ ജനുവരിയിൽ റിലീസ് ചെയ്യാൻ വിചാരിക്കുന്ന ആ സിനിമയിൽ ഇപ്പോൾ ആരംഭം ഇവിടെ തന്നെ ആകട്ടെ എന്നുള്ള സോങ് ഒക്കെ ഇൻ്റർനെറ്റിൽ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ ഓൾറെഡി എനിക്കൊരു അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിലൂടെ ഞാൻ അവസാനിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മറ്റുള്ള സിനിമയിലെ സോങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ അത്ര ഹിറ്റ് ആകുമായിരുന്നില്ല. അതേസമയം ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് എന്നെ എൻ്റെ പാട്ടുകളായാലും ഹിറ്റാകുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഇതാണ്, ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആകും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ചെറുകഥയിലും കവിതയിലും നോവൽസിലും ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു ജോലിയിൽ എനിക്ക് ഇവിടെ തുടരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കും. താങ്കൾ ചില സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടെന്ന് കേട്ടു, എന്തൊക്കെയാണത്? ഞാൻ ഈ റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ഞാൻ ഇവിടെ ആദ്യമായിട്ട് പോയിരുന്നത്, ആ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെയാണ് ഞാൻ ചെന്നിരിക്കുന്നത് അട്ടപ്പാടിയിലാണ്. നിങ്ങൾക്കറിയാൻ പറ്റും അവിടെ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 53 ശിശുമരണം നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ കുട്ടികളുടെ ലോ വെയ്റ്റാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു എന്താണ് നമ്മൾ ചെയ്യേണ്ട, മരിച്ചുപോയ കുട്ടികളുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്താലോ. അതേസമയം അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ പോഷകാഹാരം നൽകുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ നിന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുകയും മാക്സിമം കുടുംബങ്ങളുടെ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ അവിടെ അധികം ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് അരിയും അതിൻ്റെ അതേപോലെ തന്നെ പോഷകാഹാരങ്ങളും കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഡ്രസ്സും കുറച്ച് പൈസയും ഓരോ വീട്ടുകാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ഞാൻ വിചാരിക്കുന്നു അവിടെ ഈ SLC എല്ലാം കഴിഞ്ഞ കുട്ടികളെ കൂടുതലായി പഠിപ്പിക്കാനും കൂടുതൽ വിദ്യാഭ്യാസമാണ് അവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പലപ്പോഴും അവർക്കുള്ള യാത്രാ സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ്. പലരുടെയും വീട്ടിലേക്കൊക്കെ 5 കിലോമീറ്ററൊക്കെ നടന്നിട്ട് വേണം പോകാൻ. ഞാൻ തന്നെ എത്ര ദൂരം നടന്നിട്ടാണ് പല സ്ഥലങ്ങളിലും കൊണ്ടു കൊടുത്തത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവർക്ക് കൂടുതലുള്ള മുഖ്യധാരയിലേക്ക് അവരും കൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കഴിവിനെ പരമാവധി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബശ്രീകളെയും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ വെറുതെ കിടക്കുന്ന ലാൻഡെല്ലാം നമുക്ക് കൃഷിക്ക് അനുയോജ്യമാക്കുന്ന ചില പരിപാടികളും അതേപോലെ തന്നെ കുറച്ച് നാടൻ കോഴിയുടെ ഫാം ഉണ്ടാക്കുന്ന പരിപാടികൾ, അങ്ങനെ ഇപ്പോൾ എല്ലാ ജില്ലയിലും നന്നായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീകളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. ഈ മിനിമോൾഡ് അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ സ്ത്രോളം 10 രൂപ കിട്ടുകയാണെങ്കിൽ 5 രൂപ സമൂഹത്തിന് കൊടുക്കാൻ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ മിനിമോൾഡ് അച്ഛൻ തീർച്ചയായിട്ടും ഒരു ലാഭമാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വിചാരിക്കുകയാണ് എല്ലാ ജില്ലയിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതുപോലുള്ള സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യണം. കാരണം ഒരു കലാകാരന് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് ആവശ്യം എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു വിജയം അത് ജനങ്ങളുടെ കൂടെ വിജയിക്കണം. സന്തോഷ് പണ്ഡിറ്റിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരൻ്റെ കൂടി പുരോഗതി ആയിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റിൻ്റെതായ ഒരു ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. പടിഞ്ഞാറൻ കാറ്റു വന്നു കൊടുങ്കാറ്റു വന്നു, പടിഞ്ഞാറൻ മഴ വന്നു പേമാരി വന്നു, മാനത്തമ്പിളി തേങ്ങി 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 കരഞ്ഞു, വിണ്ണിലെ നക്ഷത്രങ്ങൾ വിങ്ങി കരഞ്ഞു. നന്ദി ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. ഈ ബസ്സിൽ അതിഥിയായി.